ജാൻസി റാണി മുതൽ പഴശ്ശിരാജ വരെ ഇവരുടെ കൂടെ എല്ലാം സന്തത സഹചാരിയായി എന്നൊരു തോഴനുണ്ടാവും, അശ്വം. അങ്ങനെ ഒരു അശ്വത്തിന്റെ കഥയാണ് ഇന്ന്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളീ കാണുന്നതാണ് ജാസ്മിൻ. ജാസ്മിന്റെ ബ്രീഡെന്ന് പറയുന്നത് മാർവാരിയാണ്. രജപുത്രന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ സന്തത സഹചാരിയായിരുന്ന മാർവാരി ബ്രീഡിൽ വരുന്ന ഒരാളാണ് ജാസ്മിൻ. പെൺകുതിരയാണ്. മിലിട്ടറി പരേഡിനൊക്കെ ഈ മാർവാരി ബ്രീഡിൻ്റെ നാല് കാലിലും വെള്ള ഷെയ്ഡുള്ള കുതിരകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല വാർ ഹോഴ്സ് എന്നറിയപ്പെടുന്നു ഇതേ ബ്രീഡിലുള്ള മാർവാരീസ് തന്നെയാണ്. ജാസ്മിൻ ഇപ്പം 1.5 വയസ്സായി. ഒരു വർഷം കൂടെ കഴിയണം ജാസ്മിനെ നമുക്ക് റൈഡിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ. ഇപ്പോൾ തൽക്കാലം ജാസ്മിന് ചെറിയ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്തു വരുന്നതേ ഉള്ളൂ. ജാസ്മിൻ്റെ സ്വദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജസ്ഥാനിലെ മാർവാർ റീജിയൻസാണ്. അതുകൊണ്ടാണ് അതിന് മാർവാറി ബ്രീഡെന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ബ്രീഡാണ് കത്തിയാവാരി. അത് ഗുജറാത്ത് ബന്ധപ്പെട്ട ഒരു ബ്രീഡാണ്. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യൻ ബ്രീഡുണ്ട്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോണിയുണ്ട്. ഈ ലോഡൊക്കെ വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോണി കുതിരകളാണ്. കുട്ടിയായതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇത്രി കുറുമ്പുകാരിയാണ്. ഈ കുറുമ്പുകാരിയുടെ ബ്രീഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവളുടെ ചെവി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവളുടെ ചെവിയുടെ ടിപ്സ് തമ്മി നന്നായിട്ട് കൂട്ടിമുട്ടും. ഒരു ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. നന്നായിട്ട് നീ കൂട്ടിമുട്ടും, അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇവരുടെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് മെയിലാണെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മാർവാരി കുതിര 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും. അത് ഫീമെയിലാണെങ്കിൽ 140 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. വെയ്റ്റിൻ്റെ കാര്യത്തിൽ മെയിൽ 365 കിലോ ഉണ്ടാവും, ഫീമെയിൽ 340 കിലോ ഉണ്ടാവും. ഒരു കുഞ്ഞുകുട്ടിയെ പരിപാലിക്കുന്നത് പോലെ തന്നെ ഒരു കുതിരയെ പരിപാലിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ദിവസവും ഗ്രൂം ചെയ്യണം. അതിൻ്റെ മുടിയൊക്കെ എല്ലാ ദിവസവും ചീകൊടുക്കണം. അതാണ് ഗ്രൂമിങ്ങിന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നടക്കാൻ കൊണ്ടുപോയി അതിൻ്റെ കുളമ്പെല്ലാം ക്ലീനാക്കി കൊടുക്കണം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുതിരയ്ക്ക് പുല്ല് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുല്ലധികം തിന്നു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് പുല്ലധികം കൊടുക്കാറില്ല കുതിരയ്ക്ക്. ഒരു പരിധിക്കുള്ളിൽ കൊടുക്കാറില്ല. അതിനൊരു കാരണമെന്ന് പറയുന്നത് പശുക്കൾക്കെല്ലാം അയവറക്കുന്നൊരു സ്വഭാവം പശുക്കൾക്കുണ്ട്. പക്ഷേ ഇതിന് അയവറക്കാത്തൊരു ജീവിയാണ് കുതിര. ജാസ്മിൻ മാർവാരി ഇനത്തിൽപ്പെട്ട കുതിര ആയതുകൊണ്ട് തന്നെ യജമാനുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്ന കുതിരയാണ് മാർവാരി കുതിരകളെല്ലാം തന്നെ. അതുപോലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, വാർ ഹോഴ്സസാണ് മാർവാരി കുതിരകൾ എന്നറിയപ്പെടുന്നത്. രാജകുടുംബങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിര ഇനത്തിൽപ്പെടുന്ന കുതിരയാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു റൈഡിങ് ഹോഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. പറ്റുമെങ്കിൽ നമുക്കൊരു റൈഡ് ചെയ്യാൻ പറ്റുമായിട്ടാണ് ജാസ്മിനെ കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിന്ന് ജാസ്മിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടതും കേട്ടതെല്ലാം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം.